ബ്ലോഗോസ്കിയിലേക്ക് സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് അഥവാ GBBC യുടെ നാലാമത്തെ ദിവസത്തെ, അതായത് അവസാനത്തെ ദിവസത്തെ അവസാനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ GBBC യെ കുറിച്ച് പ്ലാൻ ചെയ്ത സമയത്ത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ പ്ലാൻ മാറ്റിയിട്ട് ഇതാ അവസാനമായിട്ട് എത്തിയിരിക്കുന്നത്. ശരിക്കും ഇന്ന് തട്ടേക്കാടും അതുപോലെ HMTയിലും വരാൻ മാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് രാത്രി തലയിലൊരു ബൾബ് മിന്നി ഇങ്ങോട്ടൊന്ന് വന്നാലോ എന്ന്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു തട്ടേക്കാട് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇറങ്ങാം, അതിനുശേഷം അവിടെ HMTയിലും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന്. പക്ഷെ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും എല്ലായിടത്തും നമുക്ക് ടാർഗറ്റ് ചെയ്ത പക്ഷികളെ കിട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയെങ്കിലും വരുന്ന വഴിക്ക് എനിക്ക് ബ്ലാക്ക് ഹെയ്റ്റിന് കിട്ടി. ബ്ലാക്ക് ഹെയ്റ്റ് ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ്, പക്ഷേ അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി, അവിടെ നിന്ന് ഒരു ഇൻസിഡൻറ്റിൽ ലിസ്റ്റ് ഇട്ടു എന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാണെന്നില്ല. നമ്മൾ ഈ ഒരു GBBC എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൽ നമ്മൾ eBird ലിസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. eBird എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കടമക്കുടി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള വാട്ടർ ബേഡുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ വന്ന് നിന്ന് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഗുഡ് സാൻഡ് പേപ്പറുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പം ഒരുത്തിന് മാത്രം വ്യത്യാസം, അത് മാർഷ് സാൻഡ് പേപ്പർ ആയിരുന്നു. അങ്ങനെ എനിക്ക് അതിനെ ലൈഫറായിട്ടും GBBC യിലേക്ക് പുതിയ അഡീഷനായിട്ടും കിട്ടിയേക്കാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് GBBC യിലേക്കും ലൈഫറായിട്ടും എന്തൊക്കെ കിട്ടും എന്നുള്ളത് നോക്കാം. ഒരു മണിക്കൂർ സമയമുണ്ട്, ഇപ്പോൾ 5:30 കഴിഞ്ഞു. നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി അടിച്ച് നോക്കി ഇന്നത്തെ സൺസെറ്റ് ഇവിടെയാക്കാം. ശരിക്കും അടിപൊളി ഒരു സ്ഥലമാണ്. ആളുകൾ വെള്ളത്തിലേക്കാണ് ചിലപ്പം ആദ്യമായിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഞാൻ കണ്ടില്ല, അതേ ഈ ചെളി പിടിച്ച് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ആദ്യം എൻ്റെ കണ്ണു പോയത്. അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത, കാരണം ഇവിടെയാണ് കുറേ സാൻഡ് പേപ്പറുകളും അതുപോലെയുള്ള പല പല ജീവികളും പക്ഷികൾ മെയിൻലി ഇവിടെ ഇഷ്ടം പോലെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കിയത്. എൻ്റെ GBBC ബേഡിങ് ശരിക്കും തീർന്നതാണ്, എന്നാൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ വന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് നമ്മൾക്ക് GBBC ഇവിടെയും കൂടെ ചെയ്തിട്ട് എൻ്റെ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കാരണം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു തരം പക്ഷി മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി അടുത്തടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ലൈഫ് ഫേഴ്സ് കിട്ടിയേക്കാം. ഇതിപ്പോൾ മാർഷ് സാൻഡ് പേപ്പർ കിട്ടിയ പോലെ എനിക്ക് ഈ സ്ഥലം എങ്ങനെ ഓർമ്മയെന്നു വെച്ചാൽ രാത്രി കിടന്നുറങ്ങിയപ്പം സ്റ്റിൽറ്റിനെ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അന്നേരമാണ് ഞാൻ സ്റ്റിൽറ്റിനെ തപ്പിയത്. അപ്പോൾ കടമക്കുടി എന്നൊരു പേര് കണ്ടു, എന്നാ ഇങ്ങ് വന്നേക്കാന്ന് വെച്ചു. സ്റ്റിൽറ്റിൻ്റെ കാര്യം പറഞ്ഞ് രണ്ട് വളവ് തിരിഞ്ഞപ്പോഴത്തേക്കും സ്റ്റിൽറ്റ് അവിടെ നിൽക്കുന്നു. പവിഴക്കാലി എന്നാണ് ഇവരുടെ മലയാളം പേര്. ഇവരുടെ കാലിൻ്റെ നിറം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തുകൊണ്ടായിരിക്കും ആ പേര് വിളിക്കുന്നതെന്നുള്ളത്. അങ്ങനെ സ്റ്റിൽറ്റിനെയൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് കുറച്ച് ബ്ലാക്ക് ബ്യൂട്ടീസ് നിൽക്കുന്നത്, ഗ്ലോസി ഐവിസ്. ഞാൻ കോളിൽ പോയപ്പോൾ ഇവരെ ഒന്ന് അന്വേഷിച്ചായിരുന്നു, പക്ഷേ കിട്ടിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മളത് വിടുകയും ചെയ്തായിരുന്നു. ബേർഡ്സ് എല്ലാം ഇരിക്കുന്നത് അങ്ങനെ ലൈനിലാണ് കേട്ടോ. എൻ്റെ ക്യാമറയുടെ മാക്സിമം സൂമിൽ ഒട്ടും ക്ലാരിറ്റി കാണത്തില്ല പക്ഷികളെ സൂം ചെയ്യുമ്പം, എന്നാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കുള്ളത് കൊണ്ട് ക്യാമറയുടെ ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറി മാറി പോകുന്നുണ്ട്. തൃശ്ശൂർ കോളിൽ നിന്ന് നമുക്ക് ലൈഫറായിട്ട് കിട്ടിയ സ്പോട്ട് ബിൽഡക്ക് പുള്ളിച്ചുണ്ടൻ താറാവുകൾ അതിൽ നീന്തി കളിക്കുന്നു. അടിപൊളി അല്ലേ. എൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഗ്രീൻ ഷാങ്ക് നടക്കുന്നുണ്ട്, കോമൺ ഗ്രീൻ ഷാങ്ക്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്, നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇതിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കും. അപ്പുറത്ത് പോയാൽ വേറെ എന്തെങ്കിലും കാണും. അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത്. അതെ, അത് കഴിഞ്ഞത് തൊട്ടിപ്പുറത്തെ ഒരു സ്പോട്ടിൽ ഒന്ന് നോക്കിയപ്പോഴേ അവിടെ ലിറ്റിൽ ഗ്രബ് ഇരിക്കുന്നു, നമ്മുടെ കുഞ്ഞു മുങ്ങാങ്കോഴി. ഞാൻ ആദ്യം അതിനെ കുളമാവ് ലേക്കിൽ നോക്കിയതായിരുന്നു, പക്ഷേ അന്നേരം കിട്ടിയില്ല, നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണല്ലോ. എന്നിട്ട് നമ്മുടെ കോളിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സൺസെറ്റും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 5:30 ആയി. ശരിക്കും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ അല്ലേ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടും, പക്ഷെ നമുക്ക് അടിപൊളി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയില്ലേ ഇവിടുന്ന്. ഇത് അടുത്തൊരു സ്പോട്ടിൽ വന്നു, ഇതാണത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മൊത്തത്തിൽ നമുക്ക് പയ്യെ ഇതിലെ നടന്നിട്ട് അവിടെ ചെന്ന് നോക്കാം. ദേ അവിടെ അങ്ങേറ്റത്ത് കുറേ ബേർഡ്സ് ഉണ്ട്. ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, നമ്മളിപ്പോൾ കണ്ട ബേർഡ്സൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു വാട്ടർ കോക്ക് നിൽപ്പുണ്ട്. ഞാനൊരു ക്ലിക്ക് എടുത്തിട്ട് അത് വാട്ടർ കോക്ക് തന്നെയാണെന്ന് ക്യാമറയിലൊന്ന് സൂം ചെയ്തൊക്കെ നോക്കിയിട്ട് പിന്നെ ആ സ്പോട്ട് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇതവിടെ നിൽക്കുന്നത് എല്ലാം കോമൺ ഗ്രീൻ ഷാങ്കാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കിടെ ഈ ചുമന്ന കാരുള്ളവന്മാർ കോമൺ റെഡ് ഷാങ്കുകളാണ്.
സ്വയം സന്ധ്യ എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എന്റെ പയ്യെ ഇതിലേക്കൊന്ന് നടന്നു. ഈ കാണുന്ന ഗ്യാപ്പുകളിൽ കൂടെ ഇവരുടെ എന്തെങ്കിലും ഫോട്ടോ കിട്ടുമോ വീഡിയോ കിട്ടുമോ എന്ന് നോക്കട്ടെ. ഒരു പട്ടിക്കുട്ടി നക്കം നീട്ടി വരുന്നുണ്ട്, സീനില്ലാന്ന് തോന്നുന്നു. അവിടെ ഒരു ഗ്യാപ്പ് കാണാം, അവിടെ പോയി നിന്ന് നോക്കാം. അപ്പൊ കുറച്ചുകൂടി അടുത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. എന്റെ ഈ ക്യാമറ 3000 മില്ലിമീറ്ററിലൊക്കെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ്. പ്രത്യേകിച്ചും ഈ ഒരു വെള്ളത്തിന്റെ ഓളം കാരണം നേരെ ചൊവ്വേ ഫോക്കസ് ആവുന്നില്ല. നമുക്കത് ഇവിടെ നിന്നിട്ട് നൈസായിട്ടൊന്ന് നോക്കാം. അങ്ങനെ ഈ സന്ധ്യയും ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് അഥവാ ജി ബി ബി എസ് സിയുടെ 4-ാമത്തെ ദിവസം, അവസാനത്തെ ദിവസം ഇവിടെ തീരുകയാണ്. ഇനി രാത്രി പ്രത്യേകിച്ച് എനിക്ക് ബേർഡ്സ് ഒന്നും കിട്ടാനില്ല. ശരിക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. കാരണം എനിക്ക് ഞാൻ മടുത്തു, പക്ഷേ ഐ എം സോ മച്ച് ഹാപ്പി. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതിയായിട്ടുള്ള ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഒരു നിറവ് എന്തായാലും പറയാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് തന്നെ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ 4 ദിവസം ഞാൻ ഇങ്ങനെ ഓടി നടന്ന ബേഡിങ്ങായിരുന്നു എന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കാണിച്ചു തന്ന് പക്ഷിയെ കാണുന്നതിനേക്കാളും ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അന്നേരം കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു എൻജോയ്മെൻറ്റ് ഞാൻ പല തവണ ഈ ഒരു ട്രിപ്പിൽ, ഈ 4 ദിവസത്തെ ട്രിപ്പിൽ ഞാൻ കണ്ടിരുന്നു. ഈ അവസാനത്തെ ഈ ഒരു മൊമെൻറ്റിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ജി ബി ബി സിയുടെ വീഡിയോ സീരീസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനി ഇത്ര എഫേർട്ട് എടുത്തൊരു ജി ബി ബി സി ഞാൻ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല, ഇല്ലായിരിക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ജി ബി ബി സിയുടെ അനുഭവങ്ങൾ പറയാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ടോട്ടൽ ബേഡ്സ് എത്രയാണെന്നുള്ളത് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല, അതും കൂടി നോക്കണം. ഇപ്പോൾ ഞാൻ മടുത്തു, പക്ഷേ ഐ എം സോ മച്ച് ഹാപ്പി. എന്നാൽ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ ബൈ.